ക്ക് നമസ്കാരം ഇന്ന് ഞാൻ ഇലയട എങ്ങനെയാ ഞാൻ ഉണ്ടാക്കണേ എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് ഓണത്തിൻ്റെ ഇല ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഇലയട ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാ ഞാൻ ഉണ്ടാക്കി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇലയട ഉണ്ടാക്കാനായിട്ട് നമുക്കിത് അരിപ്പൊടി ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുക്കാം പിന്നെ പാകത്തിന് ഉപ്പ് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചൂട് വെള്ളത്തിൽ കുഴയ്ക്കാം ആദ്യം ത ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനിയും നമുക്ക് വെള്ളം വേണ്ടി വരും ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് നമ്മൾ ഇപ്പോൾ കൊഴുക്കട്ടക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം മാവ് ദാ കുഴച്ച് കഴിഞ്ഞു അപ്പോൾ ദാ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിൽ പരത്താനായിട്ട് ഇത് ഈസി ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇലയിൽ പരത്തി തുടങ്ങാം ഇതിപ്പോൾ ഓണത്തിന് മേടിച്ച ഒരു ബാക്കി വന്ന ഇലകളാണ് അപ്പോൾ അപ്പോൾതാ ഇപ്പോൾ ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം ഇത് കംപ്ലീറ്റ് ഈ ഒരു സൈഡ് പിന്നെ മറ്റേ സൈഡും അതുപോലെ പരത്തിയെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ സൈഡ് പരത്തിയെടുക്കാം ഒരു സൈഡ് ഇതാ പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇപ്പം ഇപ്പുറത്തെ സൈഡും പരത്തിയെടുക്കാം മാവ് വെച്ചിട്ട് രണ്ട് സൈഡും പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഫില്ലിങ് വെക്കാം ഒരു സൈഡിൽ ഫില്ലിംഗ് വയ്ക്കാം ഇതിപ്പോൾ നാളികേരവും ശർക്കരയും കൂടിയിട്ട് ചെയ്ത ഒരു ഫില്ലിംഗ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇത് തിന്നായിട്ടാണ് പരത്തി കൊടുക്കേണ്ടത് വൺ സൈഡ് നമ്മൾ പരത്തി കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞു ഇനി മറ്റേ സൈഡ് നമുക്കിങ്ങനെ എടുത്ത് കവർ ചെയ്ത് വയ്ക്കാം അപ്പോൾ രണ്ട് സൈഡിലും ആയി കിട്ടും അപ്പോൾ നമ്മുടെ ഒരല അട റെഡിയായി ഞാൻ ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം എൻ്റെ ശർക്കരയുടെ കൂട്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടുതാ ഞാൻ നാളികേരം പൻസാരി ഇട്ടിട്ട് അതാണ് പാഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം നമ്മുടെ ആട അപ്പോൾ ഇത് ഇനി ബാക്കിയുള്ള ഇലയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് അടത പരത്തി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ ചെയ്തോളൂ ഞാൻ കുക്കറിൽ ഇഡ്ലി തട്ടിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്കിനി ആവിയിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കണം എൻ്റെ ഇല അടദ റെഡിയായി അപ്പോൾ ഓണത്തിൻ്റെ ഇല ബാക്കി വന്നത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇലയോടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളും ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് കാണിച്ചു തന്നിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ